നൂപുർ ശർമ്മ ഖുറാനിലുള്ള കാര്യം പറഞ്ഞതിന് ഇതേ പ്രശ്നം ഉണ്ടാക്കിയ ഖത്തർ അധികാരികൾ ഖുറാൻ വായിച്ചിട്ടില്ല എന്നതിന്റെ തെളിവല്ലേ? അവർ ഖുറാൻ വായിച്ചതിന്റെ തെളിവാണ് അവർ ബഹളം ഉണ്ടാക്കിയത്, ഖുറാൻ വായിക്കാത്തതിന്റെ അല്ല. ഓക്കെ, വായിച്ചുകൊണ്ടാണല്ലോ അവർ അവർ പറയുന്നത്. എന്താണ് ഇവര് ഈ BJP യുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞ കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അതിനകത്ത് ശരികേടുണ്ട് വസ്തുതാവിരുദ്ധത ഉണ്ടെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ, അങ്ങനെ പറയരുത് എന്നാണ് പറയുന്നത്. ഇത് തന്നെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കാര്യത്തിലും അവൻ കുറെ ഹദീസുകളായാലും കുറച്ച് മതസാഹിത്യം എടുത്ത് വിളമ്പി, പരസ്യമായി വിളമ്പി. ഇത്ര മോശം സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളാതിരിക്കുക. ആധുനിക നാഗരികതയുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിളമ്പി മറ്റുള്ളവരുടെ മേലിൽ ഒരു ഒരു ഫാസിസ്റ്റ് തേർവാഴ്ചയ്ക്ക് മുതിരാതിരിക്കുക. ഇത് ആളുകൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, അവർക്ക് അത് പറയാനായിട്ടുള്ള അവകാശമുണ്ട്. അവർ BJP ക്കാരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും വിശ്വാസി ആയതുകൊണ്ടോ അവർക്ക് പറയാൻ പാടില്ല എന്നിങ്ങനെ പറയാം. അവർക്ക് തോന്നണം അത് ശരിയാണ്, ഞാനും കുറേ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നുള്ള, ഞാനിനെ എതിർക്കാൻ പാടില്ല എന്ന് അവർക്ക് തോന്നി പറയാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ ആ വീഡിയോ കണ്ടു, അതിന് ആദ്യം എതിർഭാഗത്തിരുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരു ഒരു എന്താണ് അയാളുടെ പേര്, എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല, പുള്ളി ശരിക്ക് ഈ സ്ത്രീയുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് തുടർച്ചയായിട്ട്. അപ്പം ഇനി ഞാൻ പറയണോ, ഇത്രയും നിങ്ങൾ പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് കരുതി, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്, ഒരു കാര്യവും തെറ്റില്ല, എല്ലാം അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്.